പോഡ്കാസ്റ്റ് വിത്ത് ശിവകുമാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ആദ്യത്തെ എപ്പിസോഡാണ്. നമ്മുടെ ഗസ്റ്റ് ശ്രീ ദർശിക ചൈതന്യജി, നമസ്കാരം. നമസ്കാരം. നമുക്ക് ആദ്യത്തെ എപ്പിസോഡ് ഒരു സ്പിരിച്വൽ കോൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത്. അപ്പം അതിന് നിങ്ങളെ കിട്ടിയത് വളരെ വളരെ ഒരു സന്തോഷമാണ്. നമുക്ക് ഒത്തിരി നിങ്ങളുടെ വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണാറുണ്ട്, കുട്ടികൾക്കുള്ള ക്ലാസ്സും ഇപ്പോൾ സംസ്കൃത ക്ലാസ്സുകൾ അങ്ങനെ ഒത്തിരി കാണാറുണ്ട്. അപ്പം നമുക്ക് ചോദ്യത്തോട് കടക്കാം. ഈ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സാധാരണ ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങൾ തോന്നുന്നതും പക്ഷെ പലരും അത് ചോദിക്കാൻ മടി കാണിക്കുന്ന ആയ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. കാര്യം വലിയ വലിയ ഇൻ്റർവ്യൂസിലൊക്കെ വലിയ വലിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ആൾക്കാർക്ക് അതിൽ നിന്നും ഒത്തിരി സംശയങ്ങളുണ്ടാവും, പക്ഷെ അത് ആരോട് ചോദിക്കണമെന്ന് അറിയില്ല. അപ്പം ഞാൻ കുറച്ച് പേരോട് സംസാരിക്കുമ്പോൾ നമുക്ക് കേൾക്കാൻ സാധിച്ച ഒരു ക്വസ്റ്റ്യൻസാണ് നമ്മൾ മെയിനായിട്ടും ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാദ്യമായിട്ട് സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ പറയുമ്പോൾ ആക്ച്വലി ഞാൻ കേട്ടിട്ടുള്ള ഇതിന് പല വഴികളോ അങ്ങനെയൊന്നും ഒത്തിരി ഉള്ളതായിട്ട് അറിയില്ല. നമ്മൾ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, അത് ലീഡ് ടു ഗോഡ്, അല്ലെങ്കിൽ ബി എ ഗോഡ്, നമ്മൾ അഹം ബ്രഹ്മാസ്മി എന്നൊരവസ്ഥയിൽ എത്തുക എന്നുള്ള ഒരു പാത മാത്രമേ അതിലുള്ളൂ എന്നാണ് ശങ്കരാചാര്യരുടെ ബുക്ക് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ ഒത്തിരി ആചാര്യന്മാർ നോക്കിയാൽ അത് തന്നെയായിരിക്കും ഒരു വഴിയുള്ളത്. പക്ഷേ പലരും ഈ സ്പിരിച്വാലിറ്റിയിൽ തന്നെ നിൽക്കുന്നവർ പലപ്പോഴും നമ്മൾ ഈ നല്ല പ്രവൃത്തികൾ ചെയ്യുക, അത് നമ്മളെ സ്പിരിച്വൽ എത്തിക്കും, ഭക്തിയോടെ ഇരിക്കുക, ഭക്തി മീൻസ് ക്ഷേത്രത്തിൽ പോവുക, ഒത്തിരി അർച്ചനകൾ കഴിക്കുക, വഴിപാടുകൾ, അതിലുപരി ഈ ദാനധർമ്മങ്ങൾ ചെയ്യുക, ഊണ് അന്നദാനം ചെയ്യുക, അങ്ങനെ ഒത്തിരി നല്ല ആൾക്കാർ ഒത്തിരി ചെയ്യുന്നുണ്ട് ഈ ലോകത്ത്. അപ്പം ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന റിയൽ സ്പിരിച്വലിൽ അവരെ എത്തിക്കുമോ, എത്തിക്കാനുള്ള പാത തന്നെയാണോ ഇത്, അല്ല അതിന് ഏറ്റവും ഡീപ്പായിട്ട് പറയുന്ന ആ ഒരു സിസ്റ്റം തന്നെയാണോ നമ്മൾ പോകേണ്ടത്, അതായത് ഈ വാനപ്രസ്ഥം സന്യാസം അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമ സന്യാസം എന്ന് പോകുന്ന ആ രീതിയിൽ തന്നെയാണോ പോകേണ്ടത്, ഇതിനും അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നല്ലൊരു ചോദ്യമാണ്. ഇപ്പം നമ്മളൊരു മെഡിക്കൽ എക്സാം, ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ഹരമാണല്ലോ മെഡിക്കൽ, ഞാൻ ഡോക്ടറാണെന്നും ഡോക്ടറാണെന്നാണല്ലോ പറയുന്നത്. അപ്പം അതിലും ഇപ്പോൾ കാണുകയാണെങ്കിൽ ഒരു പ്രീ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മെഡിക്കലിലേക്ക് ക്വാളിഫൈ ചെയ്യുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ ചേരണം. അപ്പോൾ ഈ പ്രീ മെഡിക്കലും മെഡിക്കലും ക്വാളിഫൈ ചെയ്യാൻ ഒരുപാട് ട്രെയിനിങ് സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇന്ന സ്ഥലത്ത് തന്നെ നമ്മൾ പഠിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലത്തുള്ള ഏറ്റവും ബെസ്റ്റായിട്ട് അവർ സെലക്ട് ചെയ്തിട്ട് അതിലേക്ക് പഠിക്കാൻ പോകും. അപ്പം ഈ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒരുപാടുണ്ട്. അപ്പം ഈ പ്രീ മെഡിക്കൽ ക്വാളിഫൈ ചെയ്യുന്നു, അത് കഴിഞ്ഞ് മെഡിക്കലും ക്വാളിഫൈ ചെയ്യുന്നു. ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ചേരേണ്ടത് മെഡിക്കൽ കോളേജ് മാത്രമല്ലേ ഉള്ളൂ, അവർക്ക് പിന്നെ വേറെ ഒരു സ്ഥലത്തും പഠിക്കാൻ പറ്റില്ലല്ലോ. എഞ്ചിനീയറിംഗ് കോളേജോ വേറെ പ്രൊഫഷണൽ കോളേജോ ഒന്നുമില്ല, മെഡിക്കൽ ഫീൽഡ് പോകണമെങ്കിൽ മെഡിക്കൽ കോളേജിന് മാത്രമേ പഠിക്കാൻ പറ്റൂ. അതേപോലെ ഈ സ്പിരിച്വൽ ഫീൽഡിലും, ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാ റിലീജിയനിലും ഒരേപോലെ തന്നെയാണ്. ഇപ്പം ഫൈനൽ ഡെസ്റ്റിനേഷനെ നമ്മൾ പല പല പേരുകൾ വിളിക്കാം. ഇപ്പം യേശു ക്രിസ്തു ക്രൈസ്റ്റിൻ്റെ പാതയിലാണെങ്കിൽ അവർ പറയുന്നു ദ കിങ്ഡം ഓഫ് ഹെവൻ ഇസ് വിത്തിൻ യു എന്ന് പറയുന്നു. അപ്പം ഹെവൻ എന്ന് പറയുമ്പോൾ എറ്റേണൽ എവർ ലാസ്റ്റിംഗ് ഹാപ്പിനെസ് അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണല്ലോ. സനാതന ധർമ്മത്തിലും എന്താണ് പറയുന്നത്? ഇപ്പം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നു, ഞാൻ ബ്രഹ്മമാകുന്നു. ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് ഹാപ്പിനെസ് തന്നെയാണ് പറയുന്നത്. ഇപ്പം എല്ലാ ഫീൽഡും എല്ലാ റിലീജിയനും നോക്കുകയാണെങ്കിൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒന്ന് തന്നെയാണ്, പക്ഷെ അതിലേക്ക് പോകാൻ ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമുണ്ട്. ഇപ്പം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ ആ ഈശ്വരനെ കാണണമെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമാണ്. ഇപ്പം നമ്മളൊരു ലേക്ക് സൈഡിൽ പോവാണ്, നമ്മൾ ഇപ്പോൾ ലേക്കിൽ പോയിട്ട് നമ്മൾ നമ്മുടെ പ്രതിബിംബം നമ്മൾ അടുത്ത് പോയി ആ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ റിഫ്ലക്ഷൻ നന്നായിട്ട് കാണാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ക്ലിയർ ആയിരിക്കണം, ചലനമൊന്നും ഉണ്ടാവാൻ പാടില്ല, അജിറ്റേഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് അങ്ങനെ ആണെങ്കിൽ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആണ് ഈശ്വരൻ ഭഗവാൻ, ഏതൊരു റിലീജിയനും എടുത്തു നോക്കിക്കോളൂ, എല്ലാത്തിലും പറയുന്നത് ഇത് തന്നെയാണ്. പക്ഷെ അതിനെ കാണണമെങ്കിൽ മൈൻഡ് കാം ആൻഡ് അജിറ്റേഷൻ ലെസ് ആയിരിക്കണം, പ്യുവർ ആയിരിക്കണം. അപ്പം അതിനുള്ള മാർഗങ്ങൾ പലതാണ്. അപ്പം അങ്ങ് പറഞ്ഞതുപോലെ ഇപ്പം ദാനധർമ്മങ്ങൾ ചെയ്യാം, ക്ഷേത്രത്തിൽ പോകാം, വേറെ പല 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 കാര്യങ്ങളുണ്ട്. ഇത് ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അപ്പം ആ ക്വാളിഫിക്കേഷൻ നേടിക്കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞതുപോലെ റിഫ്ലക്ഷൻ ആ ലേക്കിലുണ്ടാവും. പക്ഷേ നമുക്ക് ആ റിഫ്ലക്ഷനെ കാണണമെങ്കിൽ ഞാൻ ആ റിഫ്ലക്ഷനിലേക്ക് എൻ്റെ ശ്രദ്ധ പതിയണമല്ലോ.
ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് റിഫ്ലക്ഷനെ കാണാൻ പറ്റില്ലല്ലോ. എത്ര തന്നെ പ്യുവർ അജിറ്റേറ്റ് ക്ലിയർ ആണെങ്കിലും വെള്ളം. ഇപ്പോൾ ഇതിൽ ഇതിലൊരു ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഇപ്പോൾ ചെതേജി പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ ഒരു പല സ്ഥലത്തും കോച്ചിങ് സെൻ്ററിൽ പോകുന്നുണ്ട്, നമ്മളൊരു എക്സാം എഴുതുന്നുണ്ട്, നമ്മൾ പാസ്സാകുന്നുണ്ട്, ആ ഒരു ഘട്ടം നമുക്ക് അറിയുന്നുണ്ട് എവിടെ, എന്നിട്ടാണ് നമ്മൾ കോളേജ് ചെയ്യുന്നത്. പക്ഷെ ഇത്രയും ചെയ്യുന്നവർ എവിടെ നിന്നാണ് ആ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്, എത്ര കാലം ഇത് ചെയ്താൽ നമ്മൾ ആ ഒരു ക്ലിയർ കാണും, അവിടെ നിന്ന് നമ്മൾ ഒരു സ്പിരിച്വൽ പാതയിട്ട് ഇറങ്ങാൻ പറ്റും എന്നുള്ളത് അറിയാത്തവരാണ് കൂടുതലും. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു 50 വർഷം ഒരുപോലെ അവർ ചെയ്യുന്നുണ്ട് ഒരേ കാര്യങ്ങൾ. അവിടെ നിന്ന് എവിടെ ടെസ്റ്റാണ് നമ്മൾ പൂർണ്ണത എത്തിയോ ക്ലിയർ ആയോ എന്നുള്ളത്, അവരുടെ മൈൻഡ് ക്ലിയർ ആവുന്ന എങ്ങനെ അവർക്ക് ഒരു ഈ എക്സാം എന്ന് പറയുന്ന പോലെ അവരുടെ ലൈഫിൽ എങ്ങനെയാണ് അവരത് കണ്ടെത്താൻ കഴിയുക. അത് വാലിഡ് ക്വസ്റ്റ്യൻ ആണ്, പലർക്കും ഉള്ള സംശയമാണ്. പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്നൊരു റൂൾ ഉണ്ടല്ലോ, എവിടെ ഡിമാൻഡ് ഉണ്ട് അവിടെ സപ്ലൈ എന്തായാലും ഉണ്ടാവും. നമ്മുടെ ആ ഒരു പാത്തിലേക്കുള്ള യാത്ര സിൻസിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു അങ്ങ് പറഞ്ഞതുപോലെ നമ്മൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ളൊരു ഇത് എന്തായാലും ഉണ്ടാവും. എങ്ങനെ? ചിലപ്പോൾ വ്യക്തികളിലൂടെ, ചിലപ്പോൾ പുസ്തകത്തിലൂടെ, ചിലപ്പോൾ എന്തെങ്കിലും ഒരു രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു ഇത് കിട്ടും. എനിക്ക് ഓർമ്മ വരുന്നത് ചിന്മയാനന്ദജിയുടെ ഒരു ഉദാഹരണമാണ്. പുഷ്പം വിരിഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് വണ്ടുകൾ പൂമ്പാറ്റകളൊക്കെ ഓടി വരും. പക്ഷെ പുഷ്പം വിചാരിക്കുകയാണ് ഞാൻ വിരിയയില്ല, ഞാൻ അടഞ്ഞു തന്നെ ഇരിക്കും, അപ്പോൾ പിന്നെ അത് വരില്ലല്ലോ. അപ്പോൾ വിരിയുക മാത്രമേ ഉള്ളൂ അതിൻ്റെ ജോലി, ബാക്കി അത് അട്രാക്ട് ചെയ്തോളൂല്ലോ ബീസിനൊക്കെ. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ സിൻസിയർ സീക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഇത് കിട്ടും. പണ്ട് കാലത്ത് ഈ പാഠശാല അല്ലെങ്കിൽ ഗുരുകുലം എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു ഗുരുക്കന്മാരെ ആയിരിക്കും ഒരു കാടിലോ അല്ലെങ്കിൽ ഒരു നാട്ടിലൊക്കെ അങ്ങനെ ഒരു പാഠശാലയെ അവർ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇന്ന് നമുക്ക് ആശ്രമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സമിതികൾ, ആശ്രമങ്ങൾ മുക്കിന് മുക്കിനുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം വലിയ വലിയ ആശ്രമങ്ങളുണ്ട്. സോ ഇതിലെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവർ അവിടെ പോയി കുറേ ക്രിയകൾ, യോഗകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് വെരി സിമിലർ ആണ് എങ്കിലും അതിനൊരു ചെറിയൊരു ഡിസ്റ്റിങ്ഷൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ പലർക്കും ഓരോ ആശ്രമത്തിൽ പോകുമ്പോഴും അവർ എന്ത് ഉദ്ദേശിച്ചാണ് ഇന്നത്തെ ജനറേഷൻ പോകുന്നത്, അതായത് സ്പിരിച്വലിൻ്റെ ആ ഒരു ഉന്നത തലം എത്താനാണോ പോകുന്നത്, അവരത് ഓരോ ആശ്രമവും അത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, അതിലാണോ കൊടുക്കുന്നത്, അല്ല ഒത്തിരി പ്രശ്നത്തോടെയാണ് ഇവർ വരുന്നത് എന്നുള്ളവർക്ക് ഓൾറെഡി അറിയാം. കാര്യം ആദ്യം പോകുമ്പോഴേ ഇവർ ഒത്തിരി പ്രശ്നങ്ങളാണ് പറയുന്നത്. അപ്പം പ്രശ്നങ്ങളിൽ നിന്ന് മാറി ഒരു കോം ലൈഫ്, അത്രേ ഉള്ളൂ, ഒരു എന്ത് പറയും, ഒരു സന്തോഷത്തോടെ ഒരു ലൈഫ് കൊണ്ടുപോവുക. അല്ലാതെ ഇത് ഏറ്റവും എക്സ്ട്രീം സ്പിരിച്വാലിറ്റി അവരെ മനസ്സിലാക്കുക, എത്തുക എന്നൊരു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ നമ്മൾ നമുക്കകത്തുള്ള ഒരു ഒരു എറ്റേണൽ പവറിനെ, ഗോഡിനെ നമ്മൾ അറിയുക, അവിടേക്ക് എത്തിക്കാൻ ഇന്നത്തെ ആശ്രമങ്ങൾ ശ്രമിക്കുന്നുണ്ടോ, അവിടെ അങ്ങനെ പോസിബിലിറ്റീസ് ഉണ്ടോ, അല്ല ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉള്ളവരെ പ്രശ്നങ്ങളില്ലാതെ ഒരു സന്തോഷത്തോടെ ഒരു ലൈഫ് എൻജോയ് ചെയ്തിരിക്കുക, അല്ലെങ്കിൽ ഒരു നല്ല എല്ലാവരുമായിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ജാതി മതം നോക്കാതെ ഒരു 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 എന്ത് പറയും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുപോവുക, ഇതൊക്കെയാണോ ഇന്നത്തെ ആശ്രമങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുപോകുന്നത്. പഴയ ആശ്രമങ്ങൾ നമ്മൾ പറയുമ്പോൾ അങ്ങനെ അല്ല, അത് ടു ഡിഫറെൻ്റ് ആണ്. അത് അങ്ങനെയാണോ, ആ വ്യത്യാസം എന്തുകൊണ്ട് വന്നു, അല്ല ഇത് മതിയോ ഇന്നത്തെ സ്പിരിച്വൽ ഈ ആശ്രമങ്ങൾ ഇത് ചെയ്യുന്നത് തന്നെയാണോ, ക്ലിയർ ആയിട്ട് തന്നെയാണോ അത് ചെയ്യുന്നത്, ഇത് മതിയോ ഇന്നത്തെ കാലഘട്ടത്തിന്. ഇപ്പം എല്ലാവർക്കും ആവശ്യം കാം ലൈഫാണല്ലോ. ഈവൻ കൊച്ചുകുട്ടി പോലും പറയുന്നു, അയ്യോ എനിക്ക് ഭയങ്കര സ്ട്രെസ്സാണ്, സ്ട്രെയിനാണ്, ശാന്തി തരുമോ, ശാന്തി തരുമോ എന്ന്. അപ്പം എല്ലാവർക്കും അതാണല്ലോ ആവശ്യം. ഇപ്പം കാം മൈൻഡിലെ കൂടുതൽ ഹയർ ഡീപ്പായിട്ടുള്ള സ്പിരിച്വാലിറ്റി റിഫ്ലക്ട് ചെയ്യാനുള്ള ശക്തി ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു കുട്ടി പഠിക്കാൻ പോവുകയാണ്, നേരിട്ട് തന്നെ 10th സ്റ്റാൻഡേർഡിലേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ LKG പാസ്സായി, അത് കഴിഞ്ഞിട്ട് 1st ക്ലാസ്, അങ്ങനെ പടിപടിയായിട്ടല്ലേ പോകാൻ പറ്റുള്ളൂ. അതേപോലെ ഓരോരുത്തരും സ്പിരിച്വൽ ലൈഫിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് പാശ്രമങ്ങളുണ്ട്. ശരിയാണ്, എല്ലാവരും സൂപ്പർ നന്നായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരും അവിടേക്ക് വരുന്നത് നേരിട്ട് തന്നെ ആ ഹയർ ഗോൾ എയിം ചെയ്തുകൊണ്ടല്ല വരുന്നത്. ഇപ്പോൾ ശാന്തി സമാധാനമുള്ളു എല്ലാവർക്കും ആവശ്യം. അപ്പോൾ അവരവരുടെ ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ആ ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുത്തുകൊണ്ട് മെല്ലെ മെല്ലെ അവരെ ഉയർത്തി ഉയർത്തി ഫൈനലി ഡെസ്റ്റിനേഷൻ ആ ഹയർ ഗോൾ തന്നെയാണ്. അങ്ങനെ എത്തുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാര്യം പല ആശ്രമം നോക്കിക്കഴിഞ്ഞാൽ ഈ ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർ ചേർന്നിരിക്കുന്ന ശിഷ്യന്മാരായിരിക്കും അവിടുത്തെ ഹയർ പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സന്യാസം വഹിക്കുക എന്നുള്ളത്. പോകുന്നവരാരും അത്രയും മാറി സന്യാസത്തിൽ മാറുകയോ അല്ല ഹൈ സ്പിരിച്വൽ ഇതിൽ വരികയോ എന്നുള്ളത് ഒത്തിരി കാണുന്നില്ല. കാര്യം ആയിരക്കണക്കിന് പോകുന്ന ജനങ്ങളുണ്ട്, അതിൽ 1-ഓ 2-ഓ ആയിരിക്കാം മേ ബി, പക്ഷേ അത്രയും പോസിബിൾ ഉള്ളൂ. അല്ല പോകുന്നവർക്ക് പോലും ആ ഒരു ഡെത്തിൽ പോകാനുള്ള താല്പര്യം കുറവാണോ അതിന് കാര്യം?
താല്പര്യക്കുറവെന്ന് പറയാൻ പറ്റില്ല. കാരണം അറിഞ്ഞും അറിയാതെയും എല്ലാവർക്കും വേണ്ടത് അത് തന്നെയാണ് ആ ഫൈനൽ എയിം. പക്ഷേ ഈ ജന്മത്തിൽ ചിലപ്പോൾ അത്രയേ അവർക്ക് പറ്റുള്ളൂ ഉണ്ടായിരിക്കും. അപ്പം നെക്സ്റ്റ് ലൈഫിൽ ചിലപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഇതൊക്കെ വരുമ്പോൾ ഓപ്പർച്യൂണിറ്റി അത് തന്നെ, അപ്പം അവരതിലേക്ക് പോകാമായിരിക്കും. അതുകൊണ്ട് എല്ലാ ആശ്രമങ്ങളും നല്ല ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഉള്ളിലുള്ള സിൻസിയറിറ്റിയും പിന്നെ ആ ശാന്തത, മനസ്സിന്റെ മെച്യൂരിറ്റി അനുസരിച്ച് അടുത്ത പടിയിലേക്ക് പോകാനുള്ള ഒരു വഴി അവർക്ക് കൊടുക്കുമായിരിക്കും. എറ്റേണൽ ലെവൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ എങ്ങനെ എടുക്കുന്നു അനുസരിച്ചായിരിക്കും അതിനകത്ത് കിട്ടുക. എറ്റേണൽ ലെവലിലേക്ക് എത്താനും ഹാർമണിയും ആവശ്യമാണല്ലോ. ഇപ്പൊ സൊസൈറ്റിയിലും അതും ആവശ്യമാണല്ലോ. പരസ്പരം സ്നേഹം, കമ്പാഷൻ, ആ വാല്യൂസും അത് ഒരുപാട് ആശ്രമങ്ങളിൽ നൽകുന്നുണ്ട്. ആ വാല്യൂസ് നേടിയാലല്ലേ ഹയർ ലെവലിലേക്കും പോകാൻ പറ്റും. ഓക്കെ, അവിടെ നിന്നും ഒരു ഒരു ഫാമിലി കാര്യത്തിലുള്ള നമ്മൾ ചോദിക്കുന്നത്, അതായത് ഒരു ഫാമിലിയിലുണ്ട് ഇക്കാലത്ത്. ഇപ്പോൾ എൻ്റെ ജനറേഷൻ്റെയും ഒരു ജനറേഷൻ മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെയൊന്നും ഈ കൾച്ചർ പഠിപ്പിക്കാറില്ല, കണ്ടാണ് കൂടുതലും വളർന്നു വരുന്നത്. അതായത് അച്ഛൻ മൂന്നേരം സന്ധ്യാനം ചെയ്യും, അല്ലെങ്കിൽ എല്ലാ സൺഡേയും അവർ കുർബാനയ്ക്ക് പോകും, അല്ലെങ്കിൽ അഞ്ച് നേരം നിസ്കരിക്കുന്ന വാപ്പയായിരിക്കും കാണുന്നത് കുട്ടികൾ. അപ്പോൾ അഞ്ച് നേരം നിസ്കരിക്കേ എന്ന് ആ അച്ഛന് പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. മൂന്നേരം സന്ധ്യാനം ചെയ് എന്ന് പറയേണ്ടി വന്നിട്ടില്ല. കാര്യം അച്ഛൻ ചെയ്യും, പൂണലിട്ടാൽ അടുത്ത മകൻ ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ക്ഷേത്രമായാലും വീട്ടിൽ വിളക്ക് കത്തിക്കുന്നതായാലും കോലമിടുന്നതായാലും ജപിക്കുന്നതായാലും എല്ലാം വീട്ടിൽ ചെയ്യുന്നത് കണ്ടാണ് ഒരു കുട്ടികൾ വളർന്ന് വരുന്നത്. പക്ഷേ ഇത് എൻ്റെ ജനറേഷനിലൊക്കെ ആകുമ്പോൾ കണ്ട് വളർന്നതിനേക്കാളും നമ്മൾ ഇങ്ങനെ ചെയ്യണം, ഇതാണ് നല്ലത്, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് സ്ട്രിക്റ്റായിട്ടും പഠിപ്പിച്ച് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ജനറേഷൻ. അന്ന് അച്ഛൻ ചെയ്തു വെച്ചാൽ ചിലപ്പോൾ കാണത്തില്ല, നമ്മൾ കണ്ട് പരിചയമില്ല. പക്ഷെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ. ഇക്കാലത്ത് അതുപോലും പറയാൻ പറ്റാത്ത ഒരു ജനറേഷനാണോ വളരുന്നത്? കാര്യം നമ്മൾ ചോദ്യം ചോദിക്കുന്ന പോലെ അവർ ചോദിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ, അപ്പം പിന്നെ ഇതിനെ ഞാൻ ചെയ്യുന്നത് എന്ന രീതിയിൽ ഇന്ന് പലപ്പോഴും മാറി വരുന്നുണ്ട്. പക്ഷേ എല്ലാ പാരൻസും കുട്ടികളോട് ടീച്ചേഴ്സായാലും പാരൻസ് ആയാലും അവർ അന്ന് നടന്ന നല്ലത് തന്നെയാണ് ഇന്നും ഫോളോ ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അത് ശരിയെന്ന് മനസ്സിലായി. അപ്പോൾ ഒരു പാരൻറ്റിന് ചെയ്യാൻ പറ്റാത്തതിന് പല റീസൺസ് കാണാം, അല്ലെങ്കിൽ അത് തെറ്റായിരിക്കാം, പക്ഷേ ചെയ്യാൻ പറ്റില്ല. അത് പാരൻസ് അക്സെപ്റ്റ് ചെയ്ത് അവർ പറഞ്ഞു കൊടുക്കുകയാണോ നല്ലത്, അല്ല അവർ ചെയ്താലേ ഈ കുട്ടികൾ പഠിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ മാറി ചോദിക്കുന്ന കുട്ടികളോട് ദർശികാജിക്ക് പറയാനുള്ളത് എന്താണ്? നല്ല ചോദ്യമാണ്. നമ്മൾ കുട്ടികളുടെ ക്യാമ്പൊക്കെ പണ്ടൊക്കെ നടത്തിരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കുട്ടികളുടെ സൈഡിലേ നിൽക്കുള്ളൂ. കാരണം അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ പറയുന്നതല്ല കേൾക്കുക, ചെയ്യുന്നത് എന്താണോ അതാണ് കേൾക്കുക. അതുകൊണ്ട് ബെസ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള രീതി പറയേ അരുത്. അഡ്വൈസ് ആർക്കും അഡ്വൈസ് ഇഷ്ടം പറയില്ലോ, ഉപദേശം മതി, ഉപദേശം മതി എന്ന്. അതുകൊണ്ട് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ആവശ്യമേ ഇല്ല, അവർ പഠിച്ചോളും. പക്ഷേ അതിലും ഒരു ഒരു ഇതുണ്ട്, ഒരു കുരുക്കുണ്ട്. കുട്ടികളുടെ പ്രായം എന്ന് പറയുമ്പോൾ ചെറിയ പ്രായത്തിൽ നിന്ന് പിന്നെ ടീനേജ് പ്രായത്തിലേക്ക് വരുമല്ലോ യൂത്ത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ കൂടുതൽ ബുദ്ധിയാണ് ഉപയോഗിക്കുക. അപ്പോൾ പണ്ടത്തെ ആൾക്കാർ ചിലപ്പോൾ ചെയ്ത് കാണിച്ചിട്ട് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ പിന്നീട് അതിൻ്റെ സിഗ്നിഫിക്കൻസ് അവർക്ക് അറിയില്ല. അവർ അവരുടെ മുതിർന്നവർ ചെയ്തു, അപ്പോൾ അങ്ങനെ തന്നെ ചെയ്തു പോകുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കുട്ടിപ്രായത്തിൽ നിന്നും ടീനേജ് യൂത്ത് പ്രായത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അതിൻ്റെ സിഗ്നിഫിക്കൻസ് കൂടി കുറച്ച് അറിഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി അവരത് ഇൻ്റലക്ച്വൽ കൺവിക്ഷനോടെ ചെയ്യാൻ സാധിക്കും. പലപ്പോഴും പലർക്കും അതും ഇല്ല. അതുകൊണ്ട് കുട്ടികൾ ഓരോ ചോദ്യം ചോദിക്കുമ്പോഴാകെ പരിഭ്രമിച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മാറാനുള്ള ഒരു വഴിയും കൂടി വരുന്നു. അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത്, ആദ്യം എന്താണോ പേരൻസ് പറഞ്ഞു കൊടുക്കാൻ ആവശ്യപ്പെടുക ആഗ്രഹിക്കുന്നത് അത് തീർച്ചയായിട്ടും അവർ ആചരിക്കുക. കുട്ടികൾ എന്തായാലും ചെയ്തോളൂ. എല്ലാ കുട്ടികളും നല്ല കുട്ടികൾ തന്നെയാണ്. ഇനി ഇക്കാലത്ത് നമ്മൾ ഒരു സയൻസ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ എന്ന് നല്ല ഹൈ ലെവലിൽ നിൽക്കുന്നുണ്ട്. എല്ലാവരും നല്ല സ്റ്റഡി എന്താ പറയും, ഫോറിനിൽ പോയി പഠിക്കുകയും ഇവിടെ ആയാലും ഏറ്റവും ഹൈ സ്റ്റഡീസിലോട്ടുള്ള ഒരു ഇത്. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒത്തിരി ഡിഫറെൻ്റ് വേയ്സ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. ഇപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒത്തിരി പിരിവുണ്ട്, പഴയ പോലെ അല്ല. ബിസിനസ് ആയാലും ഫൈനാൻസ് ആയാലും സ്പോർട്സ് ആയാലും എല്ലാത്തിനും ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇക്കാലത്തും സന്യാസം സ്വീകരിച്ച് ജീവിക്കുന്നവർ വലിയ വ്യത്യാസമില്ലാതെ, ഞാൻ പറഞ്ഞ ഒരു 10-20 ഇയേഴ്സിനകത്ത് നോക്കിയാൽ, ഇപ്പോൾ വെരി റീസെൻ്റ് ഞാൻ കേട്ടു നെച്ചൂർ വെങ്കടരമണൻ സാർ സന്യാസം ഏറ്റു എന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, ഈ നെച്ചൂരായാലും ദർശികജി ആയാലും നിങ്ങളെല്ലാവരും കോളേജിൽ പോയി ഇംഗ്ലീഷ് പഠനവും കണക്ക് പഠനവും കമ്പ്യൂട്ടർ പഠനവും ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി വരെ നെച്ചൂറിനറിയാം,
അതുപോലെ തന്നെ ഒത്തിരി ഇപ്പം തമിഴ്നാട്ടിൽ നോബി ശാഖാഹരി കെമിസ്ട്രിയിൽ റാങ്ക് ഹോൾഡറാണ് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇക്കാലത്ത് വരുന്നവർ പഴയ പോലെ ഒരു സംസ്കൃതം മാത്രം പഠിച്ചിട്ട് വേദം മാത്രം പഠിച്ചിട്ട് സ്പിരിച്വലിൽ വന്നവരല്ല. ഇവരെല്ലാവരും എഡ്യൂക്കേഷൻ ലെവലിലും നല്ല ഹൈ ലെവലിലും പഠിച്ചിട്ട് തന്നെയാണ് അവരിങ്ങനൊരു വേ ചൂസ് ചെയ്തിട്ടുള്ളത്. വാട്ട് ഇസ് ദ ട്രിഗർ ഇൻ യു ടു ചേഞ്ച് ഫ്രം ദി എഡ്യൂക്കേഷൻ ടു സ്പിരിച്വാലിറ്റി? അത് നല്ലൊരു ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും സ്പിരിച്വൽ ഫീൽഡ് തന്നെയാണ്. ഇപ്പം നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡ് തന്നെയാണല്ലോ. അപ്പം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്, ഇപ്പോൾ പറയാം നമുക്ക് വേണമെങ്കിൽ റോക്കറ്റ് അങ്ങനെയൊക്കെ അവർ നിക്ഷേപണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പം പക്ഷേ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വാഹനം പോലും കണ്ടുപിടിച്ചത് മൈൻഡാണല്ലോ, ഹ്യൂമൻ മൈൻഡ്. അപ്പോൾ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സങ്കീർണമായിട്ടുള്ളത് ഹ്യൂമൻ മൈൻഡ് തന്നെയാണ്. അപ്പം അതിനെ ട്യൂൺ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു സന്തോഷം, ഇപ്പം നമ്മളൊരു ലഡു കഴിക്കുന്നു അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്നു, പരസ്പരം സ്നേഹത്തോടെ കഴിയുന്നു, അതിനും അപ്പുറമാണ് ഈ മൈൻഡിനെ ട്യൂൺ ചെയ്ത് അതിനും അപ്പുറം പോകുന്ന ഒരു സന്തോഷം. അപ്പം ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആരാണെങ്കിലും ആ ഫീൽഡ് വരും. പക്ഷെ വരണമെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ട്. അപ്പം അത് അതിൻ്റെ ഒരു സ്വാദ് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും വരും. അപ്പം എനിക്ക് പറയാനുള്ളത് ആ സ്വാദ് കിട്ടിയ ആൾക്കാരാണ് ഇപ്പം അങ്ങ് പറഞ്ഞ കുറേ എക്സാമ്പിൾസൊക്കെ. അപ്പം എല്ലാവരും ആവശ്യം എല്ലാവർക്കും ആവശ്യം ഇത് തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നതെന്ന് പറയുമ്പോൾ ഈ മൈൻഡിന് സ്ട്രെയിനായി സ്ട്രെസ്സായി എത്ര പേരാണ് അതിനുള്ള മരുന്ന് കഴിക്കുന്നത്, സൈക്കോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റിനൊക്കെ പോയിട്ട്. അപ്പം എല്ലാവർക്കും അതിൻ്റെ പ്രസക്തി കുറച്ചൊക്കെ കുറേയൊക്കെ അറിയാം, പക്ഷേ എല്ലാം ഡാമേജ് ആയതിനു ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ ഈ ഒരു കാർ ബ്രേക്ക് ഡൗൺ ആയതിനു ശേഷം ഇതിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതിന് മുൻപേ തന്നെ വരികയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് പറയാനുണ്ട്. ഇപ്പൊ ഇക്കാലത്തെ കുട്ടികൾ വന്നിട്ട് അവരും അവരുടെ എക്സാം സമയത്തായാലും അല്ലെങ്കിലും ദൈനംദിനത്തിൽ എന്ന് അവർ ജപിക്കുന്നുണ്ട്, ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്, പള്ളിയിൽ പോകുന്നുണ്ട്, ഒക്കെ അവരും ചെയ്യുന്നുണ്ട്. അതിൽ നിന്നും അവർ ആ പഠിക്കാൻ ആണ് നമ്മളിങ്ങനെ സ്പിരിച്വലായിട്ട് ഇരുന്നാൽ നമുക്ക് കുറച്ച് പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റും, അങ്ങനെ ഒരു വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നും ഈ ഒരു എക്സ്ട്രീമിലോട്ട് പോകാനുള്ള ഒരു ത്രെഡ് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായി? ദർശിക ചൈതന്യജിക്ക് എങ്ങനെ ഉണ്ടായി? അതെനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലെ ആശ്രമങ്ങളിലൊക്കെ കൊണ്ടുപോയായിരുന്നു. അപ്പം അവിടെ നിന്ന് ശീലിച്ച സാധനകൾ ഉപാസനകൾ അവൾക്ക് കണ്ട് കണ്ട് ആ മൈൻഡ് നല്ല ശാന്തമാകുമ്പോൾ കാമൻ ക്വയറ്റ് ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ചെറുപ്പം മുതലേ ആ ഫീൽഡ് പോകാൻ തുടങ്ങി. അത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റഡീസിലും ഞാൻ ശ്രദ്ധിച്ചു മൈൻഡ് കാം ആയിരിക്കുമ്പോൾ പഠിക്കുന്നത് എളുപ്പം പഠിച്ചു കഴിഞ്ഞാൽ അല്ല ശാന്തമായിരിക്കുമ്പോൾ എന്ത് പഠിക്കുന്നു ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം ഞാൻ അധികം ശ്രമിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്ക് എഞ്ചിനീയറിംഗിലൊക്കെ റാങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ട്രിഗർ അതാണ് ട്രിഗർ എന്ന് പറയാം. പക്ഷേ അതിന് ഹാറ്റ്സ് ഓഫ് ടു മൈ പേരന്റ്സ്. അപ്പോൾ എഡ്യൂക്കേഷനേക്കാളും ഒരു പടി മുകളിൽ ആംബിഷൻ ഉണ്ടായിരുന്നത് സ്പിരിച്വാലിറ്റി തന്നെയായിരുന്നു പഠിക്കുമ്പോഴും. ആ പഠിക്കുമ്പോഴും തന്നെ. ഓക്കേ ഓക്കേ ഓക്കേ. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിലും കുറേ ടെൻഡൻസീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ബോൺ വിത്ത് സർട്ടൻ ഇത് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ ഉള്ളിലും അത് ഒരു ഉണ്ടായിരുന്നു. അപ്പൊ അത് പേരന്റ് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതൊരു കുറച്ച് കൂടുതൽ അതിന് എൻകറേജ്മെന്റ് ആയി. ഓക്കേ. ഇപ്പോൾ അവസാനമായി ഒരു ചെറിയ ചോദ്യം. ഇപ്പോൾ അടുത്ത എക്സാംസ് വരുന്നുണ്ട്, എല്ലാ കുട്ടികളും ഇപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളിലാണ്. അപ്പോൾ ഈ എക്സാം എന്ന ഒരു പർട്ടിക്കുലർ വിഷയത്തിനല്ലാതെ സ്പിരിച്വൽ ഒരു സീക്കിംഗ് അതും നമ്മൾ എക്സ്ട്രീമിൽ പോവുക എന്നല്ലാതെ ഇവർക്ക് ഇത് രണ്ടും കൂടി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം? അല്ലാത് പലപ്പോഴും കുട്ടികൾ ക്ഷേത്രത്തിൽ പോകാൻ പറയുമ്പോൾ അവർ പറയുന്നത് സ്റ്റഡീസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ ഒത്തിരി റീസൺസ് അവർ പറയുന്നുണ്ട്. ആഗ്രഹമില്ലാത്തവരല്ല, അവർ പലപ്പോഴും അങ്ങനെ ഒരു റീസൺ കണ്ടെത്തുന്നുണ്ട്. അവർക്ക് ഇക്കാലത്ത് ഇത് രണ്ടും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ദർശികജിയുടെ ഒരു അഡ്വൈസ് എന്തായിരിക്കും? സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഉപാധികൾ എന്ന് പറയും നമ്മുടെ വേദാന്ത ഭാഷയിൽ. ഒരു കാറുണ്ടെങ്കിൽ കാറിന് നന്നായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടാവും. അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് ഈ ബോഡിയും മൈൻഡുമാണല്ലോ. അപ്പം അതിനെ നമ്മൾ സൂപ്പറായിട്ട് വെക്കണം. പക്ഷേ ഇത് ആദ്യം മനസ്സിലാവണമല്ലോ. അതുകൊണ്ട് കുറച്ച് കുറച്ച് സ്പിരിച്വൽ ബുക്ക്സ് നമ്മൾ വായിക്കണം. ഇത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ബോഡിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ രീതിയിൽ എക്സസൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇപ്പോഴൊക്കെ കുട്ടികളൊക്കെ ഫുൾ ടൈം മൊബൈലിലാണല്ലോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാം സ്റ്റഡീസ് ഹോംവർക്ക് എല്ലാം അതിലാണല്ലോ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഔട്ട്ഡോർ ഗെയിമിന് പറയും ഇൻഡോർ ഗെയിമാണ്. ഗെയിംസ് പോലും ഇപ്പോൾ കമ്പ്യൂട്ടർ അതിലൊക്കെയാണല്ലോ. അതുകൊണ്ട് പറയാനുള്ളത് കുറച്ചൊക്കെ ശരീരത്തിനും കുറച്ച് എക്സസൈസ് യോഗ അങ്ങനെയൊക്കെ ശീലിക്കണം. അത് രണ്ടാമത്തെ കാര്യം.
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മൈൻഡിന് ട്യൂൺ ചെയ്യാനും ഇപ്പോൾ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള ടെക്നിക്സും കിട്ടിക്കോളും കയ്യിൽ. അപ്പോൾ അതും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് വണ്ടേഴ്സ് വർക്ക് ചെയ്യാം ജീവിതത്തിൽ, സ്പിരിച്വൽ ലൈഫിൽ മാത്രമല്ല വേൾഡ് ലൈഫിൽ കൂടി. എൻ്റെ ഇൻട്രസ്റ്റ് ഇല്ലാതെ ദശാജിക്ക് ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് ഒരു മിനിറ്റ്. നല്ല രീതിയിൽ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും പലരും ചോദിക്കണോ വേണ്ടേ ഒരു മടിയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് വേണ്ടി ചോദിച്ച ചോദ്യങ്ങൾ പോലെ തോന്നി. പിന്നെ കൂടുതലും ഈ കുട്ടികളുടെ ആ ഒരു തലത്തിൽ ഇറങ്ങി വന്ന് ചോദിച്ച ആ ചോദ്യങ്ങൾ, അതും നല്ല രസമായിട്ടുള്ള ചോദ്യം തന്നെയാണ്. പിന്നെ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസും ഫ്രെയിം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരുപാട് സ്പിരിച്വൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർ ഒരുപാട് സീക്കേഴ്സും ഉണ്ട്, പല പല തലങ്ങളിൽ പല പല ലെവലിലാണ് അവരിരിക്കുന്നത്. അപ്പം പൊതുവേ കൺഫ്യൂഷനും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ തോതിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, നല്ല ചോദ്യങ്ങൾ. വളരെ സന്തോഷം ദശിയാജി, വളരെ കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് നമ്മൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് വളരെ മനോഹരമായും മനസ്സിലാക്കുന്ന വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലുമാണ് ഉത്തരങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. നന്ദി, സന്തോഷം, താങ്ക് യു.